നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബുദ്ധിമുട്ടുന്നത് പ്രമേഹം മൂലമാണ്. മരുന്നുകൾ കൊണ്ട് മാത്രം പ്രമേഹത്തിൽ നിയന്ത്രണം വരുത്തുക എന്നത് അസാധ്യമാണ്. പ്രമേഹം നിയന്ത്രിക്കാൻ വ്യായാമത്തിനും വലിയൊരു പങ്കുണ്ട്. ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത് പ്രമേഹവും വ്യായാമവും എന്ന വിഷയത്തെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ ചാല ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എം ഹനീഫ് തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. പ്രേക്ഷകർക്കും നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറോട് ചോദിക്കാം. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഇന്ത്യയിൽ ഏതാണ്ട് 7 കോടിയോളം പ്രമേഹ രോഗികൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രമേഹം നിയന്ത്രിക്കുന്നതിന് മരുന്നുകൾക്ക് മാത്രമല്ല വ്യായാമത്തിനും വളരെയധികം പങ്കുണ്ട്. വ്യായാമം എത്രത്തോളം പ്രമേഹം നിയന്ത്രിക്കാൻ സാധിക്കും? എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ മിക്ക ആൾക്കാരും നെറ്റ് ചുരുക്കും. കാരണം എല്ലാവരും വിചാരിക്കുന്നത് അവർക്ക് വളരെ പരിചിതമായ ഒരു വാക്കാണ് വ്യായാമം അല്ലെങ്കിൽ എക്സസൈസ്. പക്ഷെ പലപ്പോഴും നമ്മൾ പേഷ്യൻസുമായിട്ട് ഇടപെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അവർക്ക് വ്യായാമത്തെ പറ്റി ധാരണ വളരെ കുറവാണെന്നുള്ളതാണ്. സാധാരണ നമ്മൾ വ്യായാമം ഏത് രീതി ചെയ്താലും ഗുണങ്ങൾ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുള്ളൂ. നമ്മൾ സാധാരണ ഒരു പേഷ്യന്റിനെ ഡയബറ്റീസിന്റെ ഔട്ട്ലുക്കിൽ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ നോക്കുന്നത് അവരുടെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനാണ്. അപ്പോൾ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല ഒരു ബ്ലഡ് ഷുഗർ കൺട്രോൾ ഉണ്ടാവണം, നല്ല ഫോളോ അപ്പ് ഉണ്ടാവണം. അതനുസരിച്ചിട്ട് അവരുടെ ഭക്ഷണക്രമം, വ്യായാമം, അതേപോലെ മരുന്നുകൾ അതെല്ലാം കൃത്യനിഷ്ഠയോടെ തന്നെ അവർ കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. പലപ്പോഴും ഭക്ഷണക്രമവും മരുന്നുകളും കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടാവും, പക്ഷേ വ്യായാമം എന്ന ഒരു ഘടകം മനുഷ്യനെ മറന്നുപോകും. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ഷുഗറിൻ്റെ കൺട്രോൾ മോശമാവുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ കോവിഡ് കാലഘട്ടത്തിൽ എല്ലാവരുടെയും സ്ട്രെസ് ലെവൽ ഭയങ്കര കൂടുതലാണ്. കാരണം ആർക്കും പുറത്തു പോകാൻ പറ്റാത്തൊരു സമയം ലോക്ക്ഡൌൺ കാരണം ഉണ്ടായിരുന്നു. അങ്ങനെ പുറത്തു പോകാൻ പറ്റാത്തത് കൊണ്ട് അവരുടെ ട്രീറ്റ്മെന്റ് പ്രോട്ടോക്കോളിനകത്ത് എക്സസൈസിന്റെ അഭാവം വന്നു. അങ്ങനെ ഷുഗറിന്റെ അളവിനൊക്കെ ഭയങ്കര വ്യതിയാനം വന്നു. അവരുടെ ഗ്ലൈസീമിക് കൺട്രോൾ അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ഭയങ്കര മോശമായി വന്നു. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പ്രമേഹത്തിന്റെ കൺട്രോളിൽ വ്യായാമത്തിന് വലിയൊരു പങ്കുണ്ട്. ടൈപ്പ് 2 ഡയബറ്റീസിന്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് വലിയൊരു പഠനം നടന്നിരുന്നു, ഡയബറ്റീസ് പ്രിവെൻഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിനകത്ത് പ്രീ ഡയബറ്റീസ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ പ്രമേഹം വരാൻ സാധ്യതയുള്ള ആൾക്കാർ വ്യായാമം, ഭക്ഷണക്രമം, പിന്നെ ചിലരില്ലെങ്കിലും മെട്രോമിൻ എന്ന മരുന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ അവർക്ക് പ്രീ ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം വരുന്നതിന് മുമ്പുള്ള അവസ്ഥയെന്ന് പ്രമേഹത്തിലേക്ക് പ്രോഗ്രഷൻ കുറയ്ക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു 50% ആൾക്കാർ പേഷ്യൻസിലെങ്കിലും സാധിച്ചിട്ടുണ്ടെന്നാണ് ആ പഠനത്തിൽ തെളിയിക്കുന്നത്. അതിൻ്റെ അർത്ഥം പ്രമേഹ ചികിത്സയിൽ അല്ലെങ്കിൽ പ്രമേഹം വരുന്നതിന് മുമ്പുള്ള അവസ്ഥയെന്ന് പ്രമേഹത്തിലേക്ക് ഒരാളുടെ പ്രോഗ്രഷൻ എക്സസൈസ് കൊണ്ട് വളരെയധികം പെർസെൻറ്റേജ് അല്ലെങ്കിൽ നല്ലൊരു 10% ആൾക്കാരിൽ പ്രമേഹത്തിൻ്റെ കാഠിന്യമോ അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസിൽ നിന്ന് ഡയബറ്റീസിലേക്കുള്ള പ്രോഗ്രഷൻ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഡോക്ടർ, ഒരു കോൾ ഉണ്ട് നമുക്ക്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഞാൻ കയ്യന്നൂർ നിന്നാണ്. പേര് പറഞ്ഞോളൂ. സുരേഷ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, നമസ്കാരം. ആ സർ, ഞാൻ അന്ന് കഴിഞ്ഞ ആഴ്ച ഒന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോ 99 ആയിരുന്നു. 99 ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ട്. ഞാനൊന്ന്, അത് ഭക്ഷണത്തിന് മുമ്പുള്ളതാണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളതാണ്? ഫാസ്റ്റിംഗിൽ രാവിലെ ഉച്ച ചെയ്തപ്പോ. ഓക്കെ. പിന്നെ രണ്ടാമത് ഒന്ന് കൊളസ്ട്രോൾ ചെയ്യാൻ വേണ്ടിയിരുന്നു. ആ സമയത്ത് ഷുഗർ ചെക്ക് ചെയ്തപ്പോ 111.5 ആയിരുന്നു. ഓക്കെ. ഷുഗർ വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? ഷുഗർ ഉള്ളതാണോ അതോ ഷുഗർ ഇല്ലാത്തതാണോ? ഷുഗർ ഇല്ല. ഞാൻ അങ്ങനെ ഇതിനെ കുറിച്ചൊന്നും യാതൊരു ചിന്തയുണ്ടായില്ല. വെറുതെ എനിക്കത് 110 നോർമൽ എന്ന് പറയുന്നത് കേട്ടോണ്ട് അതിൽ എഴുതിയത് കണ്ടിട്ട് 111 കണ്ടപ്പോ ഒരു ചെറിയ ഡൗട്ട്. അതുകൊണ്ട് ഓക്കെ. അപ്പൊ പ്രമേഹം ഇല്ലാത്ത ഒരാൾക്ക് അവരുടെ നോർമൽ ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞത് വെറും വയറ്റിൽ 100 വരെയും ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂർ ആകുമ്പോൾ പരമാവധി 140 ആണ്. അപ്പൊ നിങ്ങളുടെ ഷുഗർ ലെവൽ ഇപ്പൊ നോർമലാണ്, അതുകൊണ്ട് പ്രമേഹം എന്ന ലേബലിൽ നിങ്ങൾ വരുന്നില്ല. എങ്കിൽ പോലും നിങ്ങളുടെ പ്രായവും ജീവിതശൈലിയും അനുസരിച്ചിട്ട് ഇനി എപ്പോഴും പ്രമേഹം വരാനുള്ള ചാൻസ് കൂടും നമ്മുടെ വയസ്സ് കൂടുന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി വെച്ച് നമ്മുടെ ആക്ടിവിറ്റി കുറയുന്നതോറും പ്രായം കൂടുന്നതനുസരിച്ച് പ്രമേഹം വരാനുള്ള റിസ്ക് കൂടുതലാണ്. അതുകൊണ്ട് എക്സസൈസ്, ഡയറ്റ് കൺട്രോൾ പ്രമേഹം ഇല്ലെങ്കിൽ പോലും നിങ്ങളുടെ ഒരു ഫിറ്റ്നസിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം.
കുഴപ്പമില്ല, വയസ്സ് പ്രശ്നമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് മുഖ്യം. എന്റെ ഡൗട്ട് ഇതായിരുന്നു സാർ, ഈ 99 112 വന്നതുകൊണ്ട് സന്തോഷമുണ്ടോ? അത് ഒരു ഒരു ഒന്നും ചെയ്തിട്ടില്ലാത്ത ഫാസ്റ്റിംഗിലല്ലേ? ആദ്യം പറഞ്ഞ അളവ് ഫാസ്റ്റിംഗിലല്ലേ ചെയ്തത്? രണ്ടും ഫാസ്റ്റിംഗ് ഒരേ ലാബിനാണോ രണ്ട് ലാബിനാണോ? എങ്ങനെ മനസ്സിലായില്ല. ചെയ്ത ഈ വാല്യൂ രണ്ട് വാല്യൂ എടുത്തത് ഒരേ ലാബിനായിരുന്നു രണ്ട് ലാബിനായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു. ആദ്യം പോയ സമയത്ത് ഡോക്ടർ പിന്നെ ആ ഗ്ലൂക്കോമീറ്റർ വെച്ചിട്ടാണ് ഷുഗർ നോക്കി. അപ്പൊ 99 എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല പറഞ്ഞു. പിന്നെ അതിന് ശേഷം ലാബല്ല, അത് ആ ഗ്ലൂക്കോമീറ്റർ അല്ലേ നമ്മുടെ കയ്യിൽ നിന്ന്. ഗ്ലൂക്കോമീറ്റർ അതിന് ചെറിയ വ്യത്യാസം എന്ന് വെച്ചാൽ ഗ്ലൂക്കോമീറ്ററിൽ നമ്മൾ നോക്കുന്നത് ഫിംഗർ തിക്കിലെ ഹോൾ ബ്ലഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ലാബിൽ പോയി ചെക്കുന്ന ബ്ലഡ് എടുക്കുമ്പോൾ പ്ലാസ്മ ഗ്ലൂക്കോസ് ആണ് എടുക്കുക. അപ്പൊ സാധാരണ പ്ലാസ്മ ഗ്ലൂക്കോസ് ഹോൾ ബ്ലഡിനേക്കാളും കുറച്ച് അധികമായിരിക്കും, അതായത് ഏകദേശം ഒരു 10% ഗ്ലൂക്കോമീറ്റർ നോക്കുന്ന വാല്യേക്കാളും കൂടുതലായിരിക്കും നമ്മൾ ലാബിൽ പോയിട്ട് പ്ലാസ്മ ഗ്ലൂക്കോസ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അത് പേടിക്കാമെന്നുള്ള കാര്യമല്ലാതെ. 111 112 കിട്ടിയത് അത് മനസ്സിലായി. ആദ്യം ചെയ്തത് ഗ്ലൂക്കോമീറ്ററിൽ 99, പിന്നീടല്ലേ 112. അത് സ്വാഭാവികമാണ്, കാരണം രണ്ട് മെത്തേഡിലാണ് നോക്കുന്നത്. അതുകൊണ്ട് അതൊരു പിഴവായിട്ട് കണക്കാക്കേണ്ട ആവശ്യമില്ല, രണ്ട് മെത്തേഡ് തമ്മിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും കറക്റ്റ് ആയിരുന്നു, കാരണം ഗ്ലൂക്കോമീറ്ററിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ് വേറെയാണ്, നമ്മൾ ലാബിൽ പോയി നോക്കുന്ന പ്ലാസ്മ ഗ്ലൂക്കോസ് എടുത്ത് നോക്കുന്ന മെത്തേഡ് വേറെയാണ്. അപ്പൊ രണ്ടും കറക്റ്റ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയല്ല, രണ്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, ഒരു ചെറിയ പെർസെന്റേജ് വ്യത്യാസം രണ്ടും മെത്തേഡിൽ ഉണ്ടാവും. അത് സാധാരണ നമ്മൾ ആക്സെപ്റ്റബിൾ റേഞ്ച് ആയിട്ട് തന്നെയാണ് എടുക്കുക. അപ്പൊ അന്ന് ഒരു പ്രാവശ്യം ഗ്ലൂക്കോമീറ്ററിൽ ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോ ഒരു പ്രാവശ്യം ഗ്ലൂക്കോമീറ്ററിൽ 115 കണ്ടു. അതിന് അത് റാൻഡം ഷുഗർ അല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. റാൻഡം ഷുഗർ 115 ഗ്ലൂക്കോമീറ്റർ വെച്ച് നോക്കുന്നത് കുഴപ്പമൊന്നുമില്ല, നോർമലായി തന്നെ എടുക്കേണ്ടി വരും. ഷുഗർ ഇല്ലാത്ത ഒരാൾക്കാ? ആ ഷുഗർ ഇല്ല, ഇത് സാധാരണ അല്ലപ്പോൾ ഷുഗർ ഇല്ലാത്ത ഒരാള് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ല. ഷുഗർ ഇപ്പൊ നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് നോക്കുന്നതാണ് അത്യാവശ്യം അറിയണം. ഒന്ന് ഫാസ്റ്റിംഗിലാണെങ്കിൽ 100 വരെയാണ് നോർമൽ, അത് 70 താഴെ സാധാരണ പോവില്ല ഫാസ്റ്റിംഗിൽ. അതേപോലെ ഭക്ഷണം കഴിച്ചിട്ട് 140 വരെയാണ് മാക്സിമം പോവുക. 140 മേലെ വരുമ്പോഴാണ് നമ്മളൊരു പ്രമേയം വരാൻ സാധ്യതയുള്ള ഒരു പ്രീ ഡയബറ്റീസ് ആയിട്ട് കണക്കാക്കുക. പക്ഷെ 70 താഴെ സാധാരണ കുറഞ്ഞു പോവാറില്ല. പക്ഷെ എനിക്കിപ്പം ഫാസ്റ്റിംഗിൽ തന്നെ 112. അത് കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. ഒരു അല്ല, നോർമൽ ആയിട്ടല്ല, ഞാൻ പറഞ്ഞ നോർമൽ ആയിട്ടല്ല, അതൊരു ഫാസ്റ്റിംഗിൽ ഒറ്റ റീഡിംഗ് ആണ് അത്. അതൊരു 100 മേലെ ആയതുകൊണ്ടും 126 താഴെ ആയതുകൊണ്ടും ഒരു പ്രീ ഡയബറ്റിക് റേഞ്ചിലാണ് വരുന്നത്. രണ്ടാമതൊന്ന് റീചെക്ക് ചെയ്താണ്, ഒറ്റ വാല്യൂ കൊണ്ട് നമ്മൾ ആ ഡിസിഷൻസ് ഒന്നും എടുക്കലില്ല. അതുകൊണ്ട് രണ്ടാമത് ഒരു മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞിട്ടോ ഒന്ന് റീചെക്ക് ചെയ്താൽ മതി. അങ്ങനെയല്ല, ഷുഗർ ഇല്ലെന്നല്ല, ഒരാളുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 100 മേലെയും 126 താഴെയാണെങ്കിൽ അവരെ നമ്മൾ പ്രീ ഡയബറ്റിക് റേഞ്ചിലാണ് കണക്കാക്കുക. അതിന് ഒറ്റ റീഡിംഗ് മാത്രം, ഒറ്റ റീഡിംഗ് പക്ഷെ പോരാ, രണ്ടോ മൂന്നോ റീഡിംഗ് നമ്മൾ എടുത്ത് വേണം അത് തീരുമാനമാക്കാനായിട്ട്. അപ്പൊ പീരീഡിൽ പെട്ടെന്ന് തന്നെ ഡയബറ്റിക് ആവും? ഇല്ല, അത് കുറച്ച് സമയം എടുക്കും, മാസങ്ങളെടുക്കാം, വർഷങ്ങളെടുക്കാം. അത് നമ്മുടെ ശൈലി അനുസരിച്ചാണ്, നമ്മൾ ഭക്ഷണത്തിൽ വെക്കുന്ന കൃത്യതയും വ്യായാമം വെച്ചിട്ടാണ് അതൊക്കെ പ്രോഗ്രഷൻ ഉണ്ടാവുക. അതെല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷെ എപ്പോഴും പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും അതിന് പറ്റിയ രീതിയിലുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് ഭക്ഷണത്തിന് നിയന്ത്രണം, വ്യായാമമാണ് വേണ്ടത്. കൺട്രോൾ ചെയ്താൽ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും അല്ലേ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. കൺസേൺ അല്ല, അപ്പൊ ഒരു റീഡിംഗ് ഇങ്ങനെ അബ്നോർമൽ ആയതുകൊണ്ട് നമ്മളിപ്പോ 1 മാസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടോ രണ്ടാമത് ചെക്ക് ചെയ്താൽ മതി. ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് ബാക്കി ഡിസിഷൻസ് എടുക്കാം. അതിനിടയിൽ എന്തായാലും ഇത് ഈ ഒരു റേഞ്ചിൽ വന്നതുകൊണ്ട് ഭക്ഷണത്തിന് കുറച്ച് ക്രമീകരണങ്ങൾ വെക്കാം, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാൻ തുടങ്ങാം. അന്നേരം ഇനി അഥവാ കുറച്ച് കൂടുതലായിട്ടുണ്ടെങ്കിലും അത് ആ ഒരു പ്രോഗ്രസ് ചെയ്യാനുള്ള ചാൻസ് കുറഞ്ഞു വരും, 50% കുറഞ്ഞു വരും.
പ്രമേഹ രോഗികൾ വ്യായാമത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഏതെങ്കിലും പരിശോധനകൾ നടത്തേണ്ട ഒരു ആവശ്യമുണ്ടോ? തീർച്ചയായും. സാധാരണ എല്ലാവരും വിചാരിക്കുന്നത് ആർക്ക് വേണമെങ്കിലും വ്യായാമം ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ആ ധാരണ പൊതുവെ തെറ്റാണ്. ഞാൻ വിചാരിക്കുന്നത് പ്രമേഹ ചികിത്സയിൽ പൊതുവെ തെറ്റിദ്ധാരണകൾ ഏറ്റവും കൂടുതൽ ഒരു വിഷയമാണ് വ്യായാമം എന്നൊരു ആസ്പെക്ട്. പൊതുവെ പ്രമേഹമുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് 55 വയസ്സിന് മേലെയാണെങ്കിൽ, വ്യായാമം തുടങ്ങുന്നതിന് മുമ്പ് അവരുടെ ഹെൽത്ത് സ്റ്റേറ്റസ് അവരുടെ ഫാമിലി ഡോക്ടറായിട്ടോ സാധാരണ ഏത് സ്പെഷ്യലിസ്റ്റാണ് കൺസൾട്ട് ചെയ്യുന്നത് അവരോട് കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ വ്യായാമത്തിന് തന്നെ ഫിറ്റ് ആണോ കൂടി നോക്കേണ്ട ഒരു ആവശ്യമുണ്ട്, അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളില്ലെങ്കിൽ പോലും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരാൾക്ക് പ്രമേഹമുണ്ട്, അവരുടെ പ്രമേഹത്തിൻ്റെ ദൈർഘ്യം 10 വർഷത്തിന് മേലെ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ കാർഡിയക് സ്റ്റേറ്റസ് നോക്കണം. അതേപോലെ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന പെരിഫറൽ ന്യൂറോപ്പതി, പെരിഫറൽ ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഞരമ്പുകൾക്ക് വരുന്ന ബുദ്ധിമുട്ടുകളാണ്. അങ്ങനെയുണ്ടെങ്കിൽ ചില സമയത്ത് വേദന അറിയാനുള്ള ശക്തി ചിലപ്പോൾ കുറഞ്ഞു പോകും. അങ്ങനെയുള്ള ഒരു വ്യായാമം ചെയ്യുമ്പോൾ, പാദരക്ഷകൾ ഉപയോഗിക്കേണ്ട വ്യായാമം ചെയ്യുമ്പോൾ വ്രണങ്ങൾ ഉണ്ടാവാം. അതുകൊണ്ട് പെരിഫറൽ ന്യൂറോപ്പതി അസുഖങ്ങളില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ, അതുപോലെ രോഗികൾ വ്യായാമം ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തൊക്കെ ഗുണങ്ങളാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്? ഗുണങ്ങൾ ഉണ്ടാവുന്നത് എന്ത് തരം വ്യായാമം ചെയ്യുന്നതനുസരിച്ചാണ്. സാധാരണ നമ്മൾ ഫിറ്റ്നസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസീസ് കൺട്രോൾ, ഡയബറ്റീസ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആണെങ്കിലും, നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എയറോബിക് എക്സസൈസ് ആണ്. എയറോബിക് എക്സസൈസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിലെ മിക്ക പേശികളും ഓക്സിജൻ ഉപയോഗത്തിൽ വർക്ക് ചെയ്യുന്ന എക്സസൈസ് ആണ്. അതിനകത്ത് ഓക്സിജൻ ഡയറക്റ്റ് ആയിട്ടല്ല ഉപയോഗിക്കുന്നത്, സെല്ലുലർ ലെവലിൽ നടക്കുന്ന രാസപ്രക്രിയയിൽ ഓക്സിജൻ ഉപയോഗപ്പെടുത്തുന്നു. അതുകൂടാതെ രണ്ടാമത്തെ ടൈപ്പ് എക്സസൈസ് ആണ് എനറോബിക് എക്സസൈസ്. മൂന്നാമത്തെ ഒരു തരം എക്സസൈസ് ആണ് സ്ട്രെച്ചിങ് എക്സസൈസ്. സാധാരണ ഒരാളുടെ ഹാർട്ടിന്റെ വെൽനെസ്സിന് വേണ്ടി നമ്മൾ എപ്പോഴും പ്രിസ്ക്രൈബ് ചെയ്യുന്നത് എയറോബിക് എക്സസൈസ് ആണ്. അതാണ് കാർഡിയക് എക്സസൈസ് അല്ലെങ്കിൽ എയറോബിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരാൾക്ക് എക്സസൈസ് കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നു, ഏത് ടൈപ്പ് എക്സസൈസ് ചെയ്യുന്നു, എത്ര സമയം എക്സസൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പൊ പൊതുവെ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന ഫിറ്റ്നസിന് വേണ്ടിയാണ് എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന രീതികൾ ശരിയല്ല എന്നുണ്ടെങ്കിൽ എക്സസൈസ് കൊണ്ട് ഗുണങ്ങൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. പൊതുവെ വ്യായാമം കൊണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ, എയറോബിക് എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം 30 മിനിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ എക്സസ് ആയിട്ട് വരുന്ന കൊഴുപ്പുകൾ ഈസി ആയിട്ട് കുറഞ്ഞു പോകും, വെയിറ്റ് ഐഡിയലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അവരുടെ ടോളറൻസ്, നമ്മളൊരു നടക്കുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ് അല്ലെങ്കിൽ പടി കയറുമ്പോൾ ഉണ്ടാകുന്ന കിതപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരു ഒരു പരിധി വരെ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നടക്കാൻ പറ്റും. അതേസമയം അനോറോബിക് എക്സസൈസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്സസൈസ് ആണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിലെ മസിലിൻ്റെ ബൾക്ക് അല്ലെങ്കിൽ മസിൽ മാസ് കുറയാണ്ട് നോക്കാൻ പറ്റും. പൊതുവെ പ്രമേയം വന്നു കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിയുമ്പോൾ എല്ലാവരുടെയും ശരീരത്തിലെ മസിലിന്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ മസിൽ മാസ് ഏകദേശം 5% കുറഞ്ഞു വരിക ചെയ്യുക. ഈ കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ അനോറോബിക് എക്സസൈസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്സസൈസ് ചെയ്യുക. സാധാരണ എയറോബിക് എക്സസൈസ് എന്ന ഗണത്തിൽ വരുന്നത് ബ്രിസ്ക് ആയിട്ടുള്ള നടത്തം, ജോഗിങ് അല്ലെങ്കിൽ സൈക്ലിംഗ് അല്ലെങ്കിൽ സ്വിമ്മിങ്, അതേപോലെ എക്സസൈസ് ആണ് സാധാരണ എയറോബിക് ഗണത്തിൽ വരാം. അനോറോബിക് എക്സസൈസ് എന്ന് പറയുന്നത് ജിമ്മിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നിന്നിട്ട് ചെറിയ ചെറിയ വെയിറ്റ് എടുക്കുക, ഡംബൽ പോലത്തെ വെയിറ്റ് എടുത്തിട്ട് മസിലിൻ്റെ പവർ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസ് ആണ് അനോറോബിക് എക്സസൈസ്. പിന്നെ ശരീരത്തിന്റെ മെയ്വഴക്കത്തിന് വേണ്ടി, ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എക്സസൈസ് ആണ് സ്ട്രെച്ചിങ് അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി എക്സസൈസ്. എപ്പോഴും എയറോബിക് എക്സസൈസിന്റെ കൂട്ടത്തിൽ ആഴ്ചയ്ക്കിൽ 2-3 പ്രാവശ്യം അനോറോബിക് എക്സസൈസും ഡെയിലി ഒരു സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം ഉണ്ടാവുള്ളൂ. പിന്നെ ഗുണങ്ങൾ ഉണ്ടാവണമെങ്കിൽ വെറുതെ ഒന്നും എക്സസൈസ് ചെയ്താൽ പോരാ, നമ്മൾ എന്താണ് അറ്റൈൻ ചെയ്യാൻ പോകുന്നതും കൂടി നമ്മൾ അറിയണം. നമ്മൾ ആ ഫിറ്റ്നസ് എന്ന ഒരു ഒറ്റ വാക്കിൽ, ആ ഫിറ്റ് എന്നൊരു വാക്കിനകത്ത് തന്നെ നമ്മൾ എങ്ങനെ ചെയ്യുന്ന ഒരു ഒരു ഇൻക്ലൂഷൻ ഉള്ളത്, എഫ് എന്ന വാക്കിനകത്ത് നമ്മൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യണമെന്നാണ്. ഒരു ദിവസം 30 മിനിറ്റ്, ആഴ്ചയ്ക്ക് 5 പ്രാവശ്യമെങ്കിലും മിനിമം ചെയ്യുന്ന ഫ്രീക്വൻസിയിൽ നമ്മൾ ചെയ്യണം. പിന്നെ എന്താണ് ഇൻറ്റൻസിറ്റി എക്സസൈസിൻ്റെ തീവ്രത, സാധാരണ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി ഉള്ള എക്സസൈസ് ആണ്. മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ബ്രിസ്ക് ആയിട്ടുള്ള നടത്തം, സൈക്ലിംഗ്, ജോഗിങ് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സാധാരണ എയറോബിക് എക്സസൈസ് ആയിട്ട് ഡയബറ്റീസ് കൺട്രോളിനോ അല്ലെങ്കിൽ ഫിറ്റ്നസ്സിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യുക. അപ്പം അങ്ങനത്തെ എക്സസൈസ് ചെയ്താൽ മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ. പിന്നെ ടൈം, ആ ഫിറ്റിൻ്റെ ലാസ്റ്റ് ടി എന്ന് പറയുന്ന ടൈമാണ്, അതാണ് നേരത്തെ പറഞ്ഞത് ദിവസം 30 മിനിറ്റ് കണക്കിന് ചെയ്യാം. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഉദ്ദേശിക്കുന്നത് നമ്മുടെ
ഹാർട്ടിന്റെ ബീറ്റ്സ്, അതിനൊരു ഒരു കണക്കുണ്ട്. മാക്സിമം നമുക്ക് ഒരാൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഹാർട്ടിന്റെ റേറ്റ് ആണ്, അത് മാക്സിമം ഹാർട്ട് റേറ്റ് എന്ന് പറയും. ഒരു ഉദാഹരണത്തിന് 20 വയസ്സുള്ള ചെറുപ്പക്കാരന് അവർക്ക് മാക്സിമം അറ്റൈൻ ചെയ്യാൻ പറ്റാവുന്ന ഹാർട്ട് റേറ്റ് കണ്ടുപിടിക്കുന്ന 220 എന്ന സംഖ്യയെന്ന് അവരുടെ വയസ്സ്, അതായത് 20 മൈനസ് ചെയ്തിട്ടാണ്. അപ്പൊ 220 20 മൈനസ് ചെയ്യുമ്പോഴേക്കും 200. അപ്പോൾ 20 വയസ്സിൽ ചെറുപ്പക്കാരന് മാക്സിമം നമ്മൾ എക്സസൈസ് ചെയ്താലും 200 എന്നൊരു ഹാർട്ട് റേറ്റിലെ എത്തിക്കാൻ പറ്റുള്ളൂ. ആ ഹാർട്ട് റേറ്റിന്റെ 50% അല്ലെങ്കിൽ 70% നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് 100 അല്ലെങ്കിൽ 140 എത്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന എയറോബിക് എക്സസൈസ് കൊണ്ട് ഗുണം ഉണ്ടാവുള്ളൂ. അല്ലാത്ത എക്സസൈസ് കൊണ്ടൊന്നും പൊതുവെ ഗുണം ഉണ്ടാവില്ല. അതുകൊണ്ട് പലപ്പോഴും പേഷ്യൻസ് നമ്മളോട് പറയും, ഞാൻ ദിവസം 1 മണിക്കൂർ നടക്കാറുണ്ട്, പക്ഷെ എൻ്റെ വെയിറ്റ് കുറയുന്നില്ല, ഷുഗർ കുറയുന്നില്ല. അതിന് മെയിൻ കാരണം നമ്മൾ ആ എക്സസൈസ് ചെയ്യേണ്ട പ്രോട്ടോക്കോളിനെ പറ്റി നമുക്ക് ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം എക്സസൈസ് കൊണ്ട് ഉണ്ടാവണമെങ്കിൽ ഈ പറഞ്ഞ കണക്കിൽ ദിവസം 30 മിനിറ്റ് വെച്ച് ആഴ്ചയ്ക്ക് 5 ദിവസം അങ്ങനെ ആഴ്ചയിൽ ഒരു 150 മിനിറ്റ് എങ്കിലും മിനിമം നമ്മൾ ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന ഗുണം എക്സസൈസ് കൊണ്ട് ഉണ്ടാവുള്ളൂ. ഡോക്ടർ, ഒരു കോൾ ഉണ്ട്. ഹലോ, ആരാണ് സംസാരിക്കുന്നത്? ഹലോ, മുഹമ്മദ് മുഹമ്മദ്. എവിടുന്നാ വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഫാസ്റ്റിംഗിൽ 183 ഡോക്ടർ പറഞ്ഞത് ഉമ്മൻ മിസ്റ്റർ നിങ്ങൾ എടുക്കലാണ്. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. പറഞ്ഞുണ്ട്, പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ചോദ്യം എന്തായിരുന്നു? ഇപ്പൊ ഇപ്പൊ ഇൻസുലിൻ എത്ര വെക്കുന്നത്? ഇപ്പൊ വെക്കുന്ന ഇൻസുലിൻ അളവെന്ന് പറയോ. ഇപ്പൊ വെക്കുന്ന ഇൻസുലിന്റെ അളവൊന്ന് പറയോ. ഞാൻ ചോദിച്ചതല്ല, ഞാൻ ചോദിച്ച ഇൻസുലിൻ എടുക്കുന്ന ഇൻസുലിന്റെ അളവും പേരും ഒന്ന് പറഞ്ഞാൽ മതി. ഹലോ ഡോക്ടർ, ചോദിച്ചത് ഇൻസുലിന്റെ അളവാണ് ചോദിച്ചത്. ഇൻസുലിൻ ഇപ്പൊ എടുക്കുന്ന ഇൻസുലിന്റെ അളവാണ് ഡോക്ടർ ചോദിച്ചത്. രാത്രിയിലോ പിന്നെ രാത്രി വെക്കുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പം നിങ്ങളിപ്പോ അട്രാപ്റ്റഡ് ഒഴിവാക്കാൻ പറ്റുമെന്നല്ലേ ചോദിച്ചത്? അട്രാപ്റ്റഡ് ഒഴിവാക്കാൻ പറ്റുമെന്നല്ലേ ചോദിച്ചത്? നിങ്ങൾ ഉച്ചക്ക് വെക്കുന്ന അട്രാപ്റ്റഡ് ഒഴിവാക്കാൻ പറ്റുമെന്നല്ലേ ചോദിച്ചത്? അല്ല, അതെ, അട്രാപ്റ്റഡ് സാധാരണ നമ്മൾ ഉച്ചയ്ക്ക് ഒരു ഡോസ് എക്സ്ട്രാ കൊടുക്കുന്നതിന് കാരണം ഉച്ച കഴിഞ്ഞ് ഭക്ഷണത്തിന് ശേഷമുള്ള അളവ് ഷുഗറിന്റെ അളവ് കണ്ടമാനം കൂടി പോകുന്നോണ്ടായിരിക്കും. അപ്പം ഉച്ചക്കത്തെ ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗറിന്റെ അളവ് എത്രയാണെന്ന് അറിയാണ്ട് അട്രാപ്റ്റഡ് ഒഴിവാക്കാൻ പറ്റുമെന്ന് ഉള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ട് വരും. ഡോക്ടർ, ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ വ്യായാമം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്രോട്ടോകോൾസ് ഒക്കെ അടക്കമുണ്ട്, എന്തൊക്കെയാണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? വീട്ടിന് പുറത്ത് ഇറങ്ങുമ്പോൾ കോവിഡ് പ്രോട്ടോകോൾ എല്ലാവരും പാലിക്കേണ്ടത് നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, പുറം രാജ്യങ്ങളും നിർബന്ധമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെയും പിന്നെ ബാക്കി അത്ലറ്റിക് ഫെഡറേഷൻസിൻ്റെ ഒക്കെ മാർഗനിർദ്ദേശങ്ങളിൽ ഈ എക്സസൈസ് പ്രോട്ടോകോൾ ഓൾറെഡി വന്നു കഴിഞ്ഞു. സാധാരണ രീതിയിൽ എക്സസൈസ് ചെയ്യുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എങ്കിൽ പോലും എക്സസൈസ് ചെയ്യുമ്പോൾ പരമാവധി ഫാബ്രിക് മാസ്ക് ഉപയോഗിക്കണം എന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ 1.5 മണിക്കൂർ കൂടുതൽ വ്യായാമം ചെയ്യേണ്ടി വരുവാണെങ്കിൽ ഒരു മാസ്ക് മാറ്റി പുതിയൊരു മാസ്ക് ഉപയോഗിക്കണമെന്നാണ്.
അത്ലറ്റിക് ഫെഡറേഷൻ നിർദ്ദേശിക്കുന്നത്. അതേപോലെ അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജിയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ പാലിക്കേണ്ട അകലം, സാധാരണ നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം രണ്ടുപേര് തമ്മിൽ പാലിക്കേണ്ട ദൂരം 2 മീറ്റർ ആണെങ്കിൽ, വ്യായാമത്തിൽ ഏർപ്പെടുമ്പോൾ ഏത് ടൈപ്പ് വ്യായാമത്തിലാണ് നമ്മൾ ഏർപ്പെടുന്നതനുസരിച്ചിട്ട് അകലം മാറും. കുറച്ച് ആൾക്കാർ ഒരുമിച്ച് ഓടാൻ പോകുന്നെങ്കിൽ രണ്ടുപേര് തമ്മിലുള്ള ദൂരം 5 മീറ്ററും, നടക്കുവാണെങ്കിൽ 5 മീറ്ററും, ഓട്ടം ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 10 മീറ്ററും, അതേപോലെ സൈക്ലിങ്ങിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യായാമമെങ്കിൽ ഒരു 20 മീറ്ററെങ്കിലും ദൂരപരിധി പാലിക്കണമെന്നാണ് അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി നിർദ്ദേശങ്ങൾ. അതുകൂടാണ്ട് മാസ്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളെപ്പോഴും ചുണ്ടും അതിന് മുഖത്തിനടുത്തുള്ള ഭാഗങ്ങളെല്ലാം ഭയങ്കരമായിട്ട് ചൂടാവും, അതുകൊണ്ട് എക്സസൈസ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് നമുക്ക് ഡീഹൈഡ്രേഷൻ വരാൻ ചാൻസ് ഉണ്ടാവും. സാധാരണ ഉപയോഗിക്കാൻ നമുക്ക് ആവശ്യം വരുന്നേക്കാളും കുറച്ചുകൂടി അധികം വെള്ളത്തിന്റെ ആവശ്യം വരും. 1 മണിക്കൂർ നമ്മൾ വ്യായാമം തുടർച്ചയായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 15 മിനിറ്റിന് 250 ml എന്ന കണക്കിൽ വെള്ളത്തിന്റെ അളവ് നമ്മുടെ ശരീരത്തിനുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ പാലിച്ചിട്ട് വേണം ഈ കോവിഡിന്റെ കാലത്ത് കോവിഡ് പ്രോട്ടോകോൾ എന്ന രീതിയിൽ വ്യായാമത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ടൈപ്പ് 2 പ്രമേഹ രോഗികൾക്ക് വ്യായാമം കൂടുതൽ സഹായകമാവുമെന്ന് കേട്ടിട്ടുണ്ട്, എന്തൊക്കെയാണ് അതിനെ കുറിച്ച്? ടൈപ്പ് 2 എന്ന് പറയുമ്പോഴേക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഏറ്റവും വലിയ പ്രശ്നം. പൊതുവെ ടൈപ്പ് 2 ഡയബറ്റീസിലുള്ള ആൾക്കാർക്ക് സെൻട്രൽ ഒബീസിറ്റി, അതായത് അവരുടെ ഉദരം, അതായത് അവരുടെ അബ്ഡോമിൻ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫാറ്റ് കൂടുതലായിരിക്കും. എപ്പോഴും ഫാറ്റ് കൂടുന്തോറും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു. റെസിസ്റ്റൻസ് കുറയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് എക്സസൈസ്. എക്സസൈസ് ചെയ്യുമ്പോൾ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുന്നു. ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ മസിലിനകത്തേക്ക് ഗ്ലൂക്കോസ് എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ 1/2 മണിക്കൂർ വ്യായാമം കൊണ്ട് തന്നെ ബ്ലഡ് ഷുഗർ ലെവൽ വളരെ റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഡെഫിനറ്റ് ആയിട്ട് ഒരാളുടെ വെയിറ്റ് റിഡക്ഷൻ ആണ് നമ്മൾ ടൈപ്പ് 2 ഡയബറ്റീസിൽ ഉദ്ദേശിക്കുന്നത്. ഒരാൾക്ക് ഒരു 3 മാസം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ 7 കിലോഗ്രാം മുതൽ 15 കിലോഗ്രാം വരെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവരുടെ ഷുഗർ ലെവല് ചില സമയത്ത് വളരെ മിതമായ മരുന്നുകൾ കൊണ്ടോ വളരെ ചെറിയ ഡോസിൽ ഇൻസുലിൻ കൊണ്ടോ അല്ലെങ്കിൽ ഒട്ടും മരുന്നില്ലാത്ത അവസ്ഥയിൽ പ്രമേഹം കൺട്രോൾ ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ ഈ പ്രമേഹ രോഗ വ്യായാമം ചെയ്യുന്നതിന് അനുസരിച്ച് ഈ പ്രമേഹത്തിൽ മാറ്റം ഉണ്ടോ എന്നൊക്കെ അറിയാൻ ഇവരെ നിരന്തരം ഈ ഡോക്ടറെ കാണേണ്ട ഒരു ആവശ്യമുണ്ടോ? സാധാരണ ഒരാളുടെ ഷുഗർ വളരെ കൺട്രോൾ ആണ്. കൺട്രോൾ എന്ന് തന്നെ ഉദ്ദേശിക്കുന്നത് 3 മാസത്തെ ആവറേജ് HbA1c 7% ഉണ്ട്. അവരുടെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് 90-130 ഇടയിലുണ്ട്. ഭക്ഷണം കഴിച്ചാൽ മാക്സിമം 180 റേഞ്ചിലാണ് ഷുഗർ വരുന്നെങ്കിൽ മാസം മാസം വന്ന് ചെക്ക് ചെയ്യണമെന്നില്ല. പലർക്കും ഇപ്പോൾ വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ വെച്ച് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് വീട്ടിൽ ചെക്ക് ചെയ്യാം. അതിനനുസരിച്ചിട്ട് വ്യതിയാനങ്ങൾ വരുന്നുണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ വന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ ടെലിഫോണിക് കൺസൾട്ടേഷൻ വഴിയും എളുപ്പം മാനേജ് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. പ്രമേഹ രോഗികൾ മാസത്തിൽ എത്ര തവണ ഇത് ചെക്ക് ചെയ്യണമെന്ന് അത്തരത്തിലൊരു കാര്യങ്ങളുണ്ടോ? ഒരാളുടെ ഷുഗർ ചെക്ക് ചെയ്യുന്നത് അവർ ഏത് ടൈപ്പ് മരുന്നുകൾ ഉപയോഗിക്കുന്ന അനുസരിച്ചിട്ടാണ്. ഒരാൾ ഇൻസുലിൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. മിനിമം ഒരു 3-4 തവണ എങ്കിലും ഷുഗർ ചെക്ക് ചെയ്യേണ്ടി വരും. അതിൽ ഫാസ്റ്റിംഗ് നോക്കേണ്ടി വരും. ഭക്ഷണത്തിന് ബാക്കി ഭക്ഷണത്തിന് മുമ്പേ ഉള്ള ഷുഗർ ചെക്ക് ചെയ്യേണ്ടി വരും. ഭക്ഷണം കഴിച്ചിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. ചില രാത്രിയിൽ ഇൻസുലിൻ വെക്കുന്ന ആൾക്കാരുണ്ടാവും, ലോങ് ആക്ടിങ് ഇൻസുലിൻ രാത്രി വെക്കും. അതുകൊണ്ട് ബെഡ് ടൈമും ഇൻസുലിൻ ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു 3 പ്രാവശ്യമെങ്കിലും ഷുഗർ ചെക്ക് ചെയ്യേണ്ട ഒരു സ്ഥിതി വിശേഷം ഇൻസുലിൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വേണ്ടി വരും. പക്ഷെ ഗുളികളാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് വേണ്ടി വരില്ല. 2 ആഴ്ച കൂടുമ്പോൾ ഫാസ്റ്റിംഗും ഭക്ഷണത്തിന് ശേഷം 2 മണിക്കൂറിൽ ഷുഗർ ചെക്ക് ചെയ്താലും മതിയാവും. ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇത്ര സമയം ഇത്രയും ഇൻഫോർമാറ്റീവായ കാര്യങ്ങൾ പ്രേക്ഷകരോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു. ഇന്ന് ഹലോ ഡോക്ടർ ചർച്ച ചെയ്തത് പ്രമേഹവും വ്യായാമവും എന്ന വിഷയത്തെ പറ്റിയാണ്. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം സംസാരിച്ചത് ചാല ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ നിന്നും ജനറൽ മെഡിസിൻ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ എം ഹനീഫ് ആണ്. ഇതോടെ ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.